Welcome to Modern Design Assembly. In the Namukuru Kurti design jam. Kurti came in detula cloth, the pole than a cuttachay the tundra, cotton kurti and a chay another, cuttachay the retta cloth, Namuka fold chay the mati vacam. Addition Namukuri canvas and a decay another, 13 inch anum canvas in the width at the rick another, 15 inch anum length at the rick another, Adi that then Namuka canvas. Fold the chay the good come. Canvas a half height of fold the chay the initiation. Neck width 3.5 inch and a good kind other. Idabole 3.5 inch. Neck width the alapati good come. Neck in the length are a car inch good come. Or a V shape in an amaka neck good kind other. Idabole V shape of archa good come. Itrain portion less straight tighted the trick in the number shoulder joint chain the portion anna. E portion in linum or a 2 inch anna edit kind other. This is 2 inches. We have to do this canvas in the width of 5.5 inches. We have to do length of the canvas. 14 inches. We have to do 14 inches. We have to do 14 inches. We have to do 5.5 inches. We have to do top portion. We have to 5.5 inches. അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ 5.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി ആ പോർഷനിൽ ഇതുപോലെ ഒരു സ്കെയിൽ വെച്ചിട്ട് നമുക്ക് സ്ട്രൈറ്റ് ചെയ്തു കൊടുക്കാം ഈ 14 ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷൻ വരെ നമുക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം അതിനുശേഷം ഈ 14 ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷനിൽ നിന്നും ഇങ്ങോട്ടേക്കും ഒരു വര വരച്ചു കൊടുക്കാം ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെക്കിന്റെ പോർഷൻ ഇതുപോലെ ഇങ്ങ് കട്ട് ചെയ്തു മാറ്റാം ഇതുപോലെ നമ്മൾ വരച്ച പോർഷനിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്ത് അതിനുശേഷം നമ്മൾ ഷോൾഡർ ജോയിനിങ്ങിന് സ്ട്രൈറ്റ് ആയിട്ടാണ് കൊടുത്തത് ആ പോർഷൻ ഇതുപോലെ നമുക്കങ്ങ് കട്ട് ചെയ്യാം ഇതുപോലെ ഈ വരച്ച പോർഷനും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ കട്ട് ചെയ്തിട്ട് ബാലൻസ് വന്ന ഈ ക്യാൻവാസ് നമുക്ക് മാറ്റി വെക്കാം ഈ ക്യാൻവാസ് നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് ഇനി ഈ ക്യാൻവാസ് ഇതുപോലെ നിവർത്തി കൊടുക്കാം നമ്മൾ നെക്ക് അടയാളപ്പെടുത്തിയ പോർഷൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴും മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഈ സ്കെയിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു സ്ട്രൈറ്റ് വരയങ്ങ് വരച്ചു കൊടുക്കാം ഇതുപോലെയാണ് വരച്ചിരിക്കുന്നത് ഇനി ഇപ്പോഴും വരച്ച ആ പോർഷനിൽ നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം നമ്മുടെ ഈ നെക്കിൻ്റെ ജോയിൻ്റെ വരുന്ന പോർഷനിൽ നമ്മൾ ഇതുപോലെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് കുർത്തിയുടെ ബോട്ടം ആയിട്ട് വരുന്നത് ഈ ക്ലോത്താണ് അതുകൊണ്ട് ആ ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ കുർത്തിയുടെ ക്ലോത്തിൽ നിന്ന് പ്രിൻ്റിൽ കുറച്ച് മാത്രമേ ഇതിന് വ്യത്യാസമുള്ളൂ നല്ല കോൺട്രാസ്റ്റ് കളറൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല അട്രാക്റ്റീവ് ആയിരിക്കും ഈ ക്ലോത്തിൽ നമ്മുടെ ക്യാൻവാസ് ഇതുപോലെ വെച്ച് ഈ പോർഷനും ഇതുപോലെ വെച്ച് അയൺ ചെയ്തെടുക്കാം ഇതുപോലെ മാറ്റി വയ്ക്കാം അതുപോലെ തന്നെ നമ്മുടെ ബാലൻസ് വന്നിട്ടുള്ള ഈ ക്യാൻവാസ് ഉണ്ടല്ലോ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഈ ക്യാൻവാസ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലൈൻ ഇതുപോലെ വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ കൂടുതൽ ക്ലോത്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ക്ലോത്ത് വേസ്റ്റ് ആകും ഇതുപോലെ കട്ട് ചെയ്ത് ഈ പോർഷനിൽ നിന്ന് നമുക്ക് ഇതുപോലെയും വെച്ച് ഈ പോർഷനിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു ലൈനിങ് കട്ട് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് ഇത്രയും അയൺ ചെയ്തെടുത്തിട്ട് വരാം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ക്യാൻവാസ് ഇതുപോലെ തന്നെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഈ പോർഷനും ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് ഈ പോർഷൻ അങ്ങ് ഫിനിഷ് ചെയ്തെടുക്കാം എൻഡ് പോർഷൻസ് നമുക്ക് നമ്മൾ സാധാ ഫോൾഡ് ചെയ്യുന്നത് പോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മുടെ ആ ലൈനിങ് ക്ലോത്ത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് എടുക്കാം ആദ്യമേ തന്നെ നമുക്ക് ലൈനിങ് ക്ലോത്ത് ഇതുപോലെ വയ്ക്കാം അതിനുശേഷം മെയിൻ ക്ലോത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം രണ്ട് ക്ലോത്തും ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം അതിനായിട്ട് നമ്മൾ ഈ പോർഷനിൽ നിന്നും 5.5 ഇഞ്ച് ആണ് നമ്മൾ ക്യാൻവാസിൽ വിട്ടെടുത്തിരുന്നത് ഈ പോർഷനിലും അതുപോലെ തന്നെ 5.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോഴേക്ക് 11 ഇഞ്ച് ആണ് ടോട്ടലായിട്ട് വരുന്നത് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് ഈ പോർഷൻ ഇതുപോലെ എടുത്ത് നമ്മൾ 5.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷനിൽ നമ്മുടെ ഈ ക്യാൻവാസ് വരുന്ന രീതിയിൽ ഇതുപോലെ വയ്ക്കണം ഈ പോർഷനിലും അതുപോലെ തന്നെ വെച്ച് കൊടുക്കണം ഇനി നമുക്ക് ഈ ക്യാൻവാസിൻ്റെ എൻഡ് പോർഷനിൽ കൂടി ഈ പോർഷൻ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ വെച്ച് പിന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ചുകൂടി സൗകര്യമായിരിക്കും ഇതുപോലെ കറക്റ്റായിട്ട് ആ പോയിൻ്റിൽ തന്നെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോലെ 4 ഇഞ്ച് വെച്ചിട്ട് നമുക്ക്
കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് മെഷർമെൻറ്റ് ഒരു കാരണവശാലും വ്യത്യാസം വരാൻ പാടില്ല. ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ നമ്മൾ മെഷർമെൻറ്റ് എടുത്ത് സ്റ്റിച്ച് ചെയ്യണം. ഇനി ഇതുപോലെ നമ്മുടെ ഈ കോർണർ പോർഷൻസിൽ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിരിഞ്ഞ് വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതുപോലെ തിരിച്ചെടുക്കാം. ഈ ക്യാൻവാസ് ഇല്ലാതെയും ലൈനിങ് മാത്രമായിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചെടുക്കാവുന്നതാണ്. ക്യാൻവാസ് ഇതുപോലെ വെക്കുമ്പോഴേക്കും നമുക്ക് നല്ല കട്ടിയായിട്ടിരിക്കും. അപ്പോൾ കുറച്ചുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പോർഷൻ അങ്ങ് മാറ്റാം. ഇനി ക്യാൻവാസ് വെച്ചിട്ട് അയൺ ചെയ്തെടുത്ത ക്ലോത്ത് ഇതുപോലെ എടുത്ത് 1/4 ഇഞ്ചാണോ 1/2 ഇഞ്ചാണോ നമുക്ക് സീം അലവൻസ് എത്രയാണോ വേണ്ടത് അതനുസരിച്ചാണ് കട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ലൈനിങ് ക്ലോത്ത് ഇതുപോലെ എടുത്ത് ക്യാൻവാസിൻ്റെ എൻ്റെ പോർഷനിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ പോർഷൻ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ചെറിയ കട്ട്സുകൾ കൊടുക്കാം. ഇതുപോലെ തിരിച്ചെടുക്കാം. ഇതുപോലെ തിരിച്ചെടുത്ത ശേഷം ഈ പോർഷൻ ഇതുപോലെ മാറ്റിവെക്കാം. അടുത്ത പോർഷൻ ഇതുപോലെ എടുത്ത് ലൈനിങ് ക്ലോത്ത് ഇതുപോലെ വെച്ച് നമ്മൾ ഈ നെക്കിൻ്റെ പോർഷൻ മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ബാലൻസ് വരുന്ന ലൈനിങ് നമുക്ക് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഈ നെക്കിൻ്റെ പോർഷൻ തിരിച്ചു കൊടുക്കാം. ഇതുപോലെ കട്ട്സുകൾ കൊടുത്ത ശേഷം ആ പോർഷൻ ഇതുപോലെ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ഈ ക്ലോത്തും ഇതുപോലെ എടുത്ത് നെക്കിൻ്റെ പോർഷൻ ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തിയിരുന്നു ഇതുപോലെ ആ പോർഷൻ കറക്റ്റായി ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ നെക്ക് വരുന്ന പോർഷനിലും ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങ് പോരാം. ഈ നെക്കിൻ്റെ പോർഷനും ഇതുപോലെ ഇങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോരാം. ഇതുപോലെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത ടോപ്പിൻ്റെ പോർഷൻ ഇതുപോലെ എടുത്ത് നമ്മൾ ഡിസൈൻ ചെയ്ത ക്ലോത്തും ഇതുപോലെ എടുത്ത് മെഷർമെൻറ്റ്സ് വ്യത്യാസം വരാത്ത രീതിയിൽ പിന്നിട്ട് വയ്ക്കാം. ഇതുപോലെ വച്ചിങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ കറക്റ്റ് മെഷർമെൻറ്റിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കുർത്തി ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഈ കുർത്തി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ കുർത്തി ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് വീനെക്ക് വരുന്നത്. യോക്ക് പോർഷൻ ഇതുപോലെയാണ് വരുന്നത്. സ്ലിറ്റഡ് ആയിട്ടാണ് കുർത്തി ചെയ്തിരിക്കുന്നത്. നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡലാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും കമൻറ്റായി അറിയിച്ചാൽ മതി. അതിനുള്ള റിപ്ലൈ ഞാൻ തരാം. എല്ലാവരും ഒരു കാര്യം മറക്കരുത്, എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.